മികച്ച കഥാപാത്രത്തിലൂടെ മലയാള സിനിമയിൽ ശക്തമായ തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്നതായി തെന്നിന്ത്യൻ താരം വിക്രം. ആടുജീവിതം സിനിമയാക്കുന്ന കാര്യം ബ്ലെസ്സി തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നും ചിത്രം പരിഗണനയിലുണ്ടെന്നും വിക്രം ഇന്ത്യാവിഷനു നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കി. തമിഴിലും തെലുങ്കിലും തുടർച്ചയായ പരാജയങ്ങൾ നേരിട്ടപ്പോൾ നായകനായും ഉപനായകനായും തന്നെ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച മലയാള സിനിമയോട് തീരാത്ത കടപ്പാടാണുള്ളതെന്ന് വിക്രം പറഞ്ഞു. രണ്ടാം വരവിൽ തമിഴകത്തെ മുൻനിര താരമായി മാറാൻ സാധിച്ചെങ്കിലും ശക്തമായ കഥാപാത്രമായി മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തണമെന്ന ആഗ്രഹം ബാക്കി നിൽക്കുകയാണ്. എനിക്ക് ഞാൻ ഒരു കുറേ നാളായിട്ടാണ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് സ്ക്രിപ്റ്റ്. ഒരു എനിക്ക് ഒരു ബിക്കോസ് നമ്മളുടെ അവിടെ തമിഴിൽ കൊടുക്കുന്ന ശമ്പളം ഇല്ലെങ്കിൽ അതെല്ലാം ഇവിടെ ഇല്ല ബജറ്റ് ഓർ എനിത്തിങ്. സോ ഇപ്പോൾ ഇവിടെ ഞാൻ പടം ചെയ്താൽ ഒരു കമേഴ്ഷ്യൽ റെഗുലർ ചെയ്താൽ എനിക്ക് അവിടെ ഐ വിൽ ഹാവ് എ ബെറ്റർ സ്ക്രിപ്റ്റ്. എല്ലാ ഡയറക്ടേഴ്സും ഇവിടെ ദേ ട്രൈ ടു ഡു തമിഴ് ഫിലിം ബിക്കോസ് യു ഹാവ് മോർ നോട്ട് ബെറ്റർ സ്ക്രിപ്റ്റ് ഐ എം സെയിങ് ബിഗർ സ്ക്രിപ്റ്റ് ഒരു ഗ്രാൻഡർ സ്കെയിൽ. പക്ഷേ മലയാളത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് നല്ല കഥാപാത്രം ലൈക്ക് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം തമിഴിൽ സിനിമയാക്കുന്നതിനായി ബ്ലെസ്സി സമീപിച്ചിരുന്നു. എന്നാൽ സിനിമയുടെ കഥാപരിസരം കേരളത്തോട് ചേർന്ന് നിൽക്കുന്നതിനാൽ മലയാളത്തിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. ആടുജീവിതത്തിലെ കഥാപാത്രം മനസ്സിലുണ്ടെന്നും വിക്രം വ്യക്തമാക്കി. നേരത്തെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അത് തമിഴില് ഇറ്റ് മേ നോട്ട് വർക്ക് ഔട്ട് ബിക്കോസ് തമിഴില് നമ്മള് അറേബ്യാവും തമിഴ്നാടും കുറേ ആൾക്കാർ തമിഴ് ആൾക്കാർ അറേബ്യയിൽ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഇപ്പൊ മലയാളി എന്ന് പറയുമ്പോൾ ഒരു കേരള എന്ന് പറയുമ്പോൾ എപ്പോഴുമേ ഗൾഫിന് പറഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ടച്ച് ഉണ്ടല്ലേ. തമിഴ് അങ്ങനെയല്ല. തമിഴ് ചിന്തയിലുള്ള സ്ക്രിപ്റ്റ് അല്ല, പരിഗണനയിലുള്ളതല്ല. കിരീടത്തിലെ സേതുമാധവനെ തമിഴിൽ അവതരിപ്പിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നു. സിബിമലയിലോട് താൻ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതായും വിക്രം പറഞ്ഞു. പിന്നീട് പല തമിഴ് ചിത്രങ്ങളിലും സമാനമായ കഥാപശ്ചാത്തലം ആവർത്തിക്കപ്പെട്ടപ്പോൾ താൽപര്യം ഉപേക്ഷിച്ചു. ഒരു റീമേക്ക് ചിത്രം ചെയ്യാൻ തീരെ ആഗ്രഹമില്ലെന്നും തീർത്തും പുതുമയുള്ളതും വ്യത്യസ്തവുമായ കഥാപാത്രമാണ് മനസ്സിലുള്ളതെന്നും വിക്രം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ഇന്ത്യാവിഷൻ.